ഞാൻ തന്നെ എന്നെ പറ്റി പറഞ്ഞ ശരിയല്ലോ. വലിയ കുഴപ്പമില്ലാണ്ട് ചീത്ത പറയാണ്ടിരുന്നാ അത്യാവശ്യം ഇങ്ങനെ കണ്ടുനോക്കല്ലേ. ആദ്യം നമ്മള് സുനാമിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിട്ട് ടീ സുനാമി എന്നൊക്കെ പറഞ്ഞു സിനിമയിൽ ക്ലീൻ ചെയ്യുവാണ്, ഒന്നും പഠിക്കണ്ടോ. മിനിമം പടത്തിന്റെ ടീച്ചറെങ്കിലും കണ്ടിട്ട് ഇന്റർവ്യൂവിൽ ഞാൻ പറയണം ഒരു മിനിറ്റ് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും സൈഡിൽ ഏതെങ്കിലും കഥ അടക്കണ്ടോ അങ്ങനൊന്നും പറയില്ല. അതൊക്കെ വലിയ ഭീമമായ തുക ഫീസ് എന്ത് തരും. എല്ലാം തെറ്റിച്ചാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ബ്രൈഡ്സ് ആണ് ബ്രൈഡ് ചെയ്തത്. എന്ത് ദൈവമേ എന്ത് കഷ്ടമാണ്. ഇവിടെ എന്റെ മുടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊരു പടത്തിന്റെ പ്രൊമോഷൻ വന്നിട്ട് ജാവയുടെ ബാക്കി ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു 6 ദിവസത്തെ ബ്രേക്കിലാണ് കല്യാണം കഴിക്കാൻ വന്നത്. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ നടക്കണം. പോണത് കിഡ്നി വല്ലോ അത് ഞാനല്ല, അത് ക്യാരക്ടറല്ലേ. നാണം കുടുങ്ങിയാണോ? ആ അതെ, മൊത്തത്തിലൊരു ട്രിപ്പിംഗ് മൂഡായിരുന്നോ? ഈ പാട്ട് ഏതാണെന്ന് അറിയാവുന്നവർ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നു. ബാലു വർഗീസ്, വെൽക്കം ടു ദി ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക്യൂ. എന്താ പറയാ, ബാലു വർഗീസിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കിപ്പോ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം, യുവതി യുവാക്കളുടെ ഹരം, ഇതൊക്കെ ആണെങ്കിലും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അതൊക്കെ അണ്ടർലൈൻഡാണല്ലോ, അങ്ങനെയല്ലേ? ആണോ? എനിക്കറിയില്ല, ഞാൻ തന്നെ എന്നെ പറ്റി പറഞ്ഞത് ശരിയല്ലോ. എന്നാലും മറ്റുള്ളവർ എന്നെ കുറിച്ച് എങ്ങനെയാ പറയുന്നത് എനിക്കറിയില്ല. വലിയ കുഴപ്പമില്ലാണ്ട് ചീത്ത പറയാണ്ടിരുന്നാ മതി, അല്ലെങ്കിൽ ഹാപ്പിയാണ്. ബാലുവിനെ കുറിച്ച് പറയുമ്പോ തന്നെ മൊത്തത്തിലൊരു പൊളി മൂടാണ്. ഞാൻ വന്നപ്പോ തന്നെ പറയായിരുന്നു ഇട്ടോണ്ടൊന്ന് ഡ്രസ്സേ ശരിയായില്ല. പൊളി മോഡൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സേ അല്ല. സൽവാർ കിട്ടണമെന്ന് വേറെ ജീൻസും പരിപാടി. അതാണ് എല്ലായിടത്തും ബാലുവിന് അങ്ങനെ ഒരു പൊളി ഇമേജ് ആണോ? ബാലു അല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിനകത്തൊന്നും കാര്യമില്ലട്ടോ. അത്രേ ഉള്ളൂ അല്ലേ? നല്ല ഡ്രസ്സല്ലേ? നല്ല ഡ്രസ്സാണ്. പൊളി ഇമേജ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഈ പറഞ്ഞ ഞാൻ ചെയ്തേക്കണ നേരത്തെ ചെയ്തേക്കുന്നപ്പോ അത്യാവശ്യം ആൾക്കാരുടെ ഉള്ളിൽ കയറിക്കണ ക്യാരക്ടേഴ്സാണ്. ഇപ്പൊ ഹണിബിയില് അംബ്രോസും ആൻഡപ്പൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ഇമേജ് എനിക്ക് എങ്ങനെയൊക്കെയോ വന്ന് കേറിയിട്ടുണ്ട്. അല്ല അത് മാത്രല്ല, നമ്മളിപ്പോ ഇങ്ങനെ പ്രൊമോഷൻസിന് വരുമ്പോഴാണെങ്കിലും ബാലു ഒക്കെ ഉള്ള സെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ ജഗജിരൽ സെറ്റാണ്. അത്യാവശ്യം ഹാപ്പി ആയിട്ട് നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ എല്ലാ സമയത്തും ഈ പറഞ്ഞ ഉണ്ടാക്കി കിടക്കണമെന്നില്ല. അത്യാവശ്യം ഹാപ്പി ആയിട്ട് എല്ലാവരും ഇവിടെ ചിരിച്ചു കളിച്ച് ഇപ്പോഴും ചിരിച്ചിരിക്കാൻ തന്നെയാണ്. ബേസിക്കലി എന്തൊരു സീരിയസ്നെസ് ഒക്കെ ഉള്ള ആളാണോ? അത്യാവശ്യം സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവും. ഷോർട്ട് ടെമ്പേർഡ് ഉള്ള ആളാണോ? ഏയ് അല്ല, അങ്ങനെ ചൂടാവുന്നില്ല. റൊമാൻറ്റിക് ആയ ആളാണോ? അത്യാവശ്യം. ഓ അങ്ങനെയാണോ? പിന്നെ എന്റെ ഭാര്യ ചോദിച്ചറിയാം, അവളെന്റെ കാമുകയായിരുന്നില്ല, ഇപ്പൊ ഭാര്യയാണ്. ഭയങ്കര റൊമാൻസ് ആയിരുന്നു. പിന്നെ ഭാര്യയോടെ കൊണ്ട് ആക്കിയിട്ട് പോയെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് അല്പം മയങ്ങിപ്പോയി. അങ്ങനെ വന്ന് 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 നമ്മൾ പലതവണയായിട്ട് ഇങ്ങനെ കണ്ടു. എല്ലാ സിനിമയിലും ബാലു ഉള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാ ദിവസവും ബാലുവിനെ ഇന്റർവ്യൂ ചെയ്യുന്ന അവസ്ഥ. എല്ലാ സിനിമയിലൊന്നും ഇല്ല. ഞങ്ങള് ഒരു 1.5 കൊല്ലമായിട്ട് സിനിമയില്ലാണ്ട് എല്ലാരും ബ്രേക്ക് എടുത്തിരിക്കായിരുന്നു. അതിന്റെ ഇടയിൽ 2 സിനിമകൾ നമ്മൾ ഇറങ്ങിയെന്ന് വെച്ചിട്ട് ഇങ്ങനെ കണ്ടുവെക്കല്ലേ. ടീ സുനാമി അല്ല ആദ്യത്തെ കാര്യം, സുനാമി. സുനാമിയിലെ ടീ സൈലന്റ് ആയതുകൊണ്ട് അതുപോലെ മലയാളത്തിൽ നമ്മൾ ഇട്ടുന്നുള്ളൂ. പറഞ്ഞ മനസ്സിലായി, എനിക്ക് അറിയാൻ പാടില്ല. ആദ്യമായിട്ട് നമ്മള് സുനാമിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിട്ട് ടീ സുനാമി എന്നൊക്കെ പറഞ്ഞു. മലയാളത്തിൽ എഴുതിയേക്കണതിന് മുന്നിൽ ടീ എഴുതിയേക്കണം. അപ്പൊ നമ്മൾ മലയാളികൾ അല്ല, അത് ഇംഗ്ലീഷ് എഴുതിയേക്കണതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലും പടം റിലീസായി കഴിയുമ്പോ ആ മുമ്പിലുള്ള ടീ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. ഓ അങ്ങനെയാണോ? അതാണ് ആ ടീ. ഓ അത് ഭയങ്കര രഹസ്യങ്ങളൊക്കെ ഉള്ള ടീ ആണോ? പിന്നെ വലിയ ടീ. സുനാമിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? സുനാമി ഇപ്പൊ 15-ാം തീയതി റിലീസിന് വരുന്നു. അപ്പൊ നമ്മള് കൊറോണയ്ക്ക് മുമ്പ് ഷൂട്ട് തുടങ്ങിയതാണ്. ആദ്യം മലയാള സിനിമയിൽ തന്നെ ആദ്യത്തെ സിനിമയായിരുന്നു. കൊറോണയുടെ ഇടയിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതും കൊറോണയുടെ ഇടയിൽ തന്നെ നമ്മൾ പിന്നെ കോവിഡ് മറ്റേ അവരുടെ റെസ്ട്രിക്ഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ആദ്യത്തെ സിനിമയായിരുന്നു സുനാമി. അപ്പോൾ അത്യാവശ്യം പണിയെടുത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. കാര്യം ഇത്രയും രണ്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമകൾ ആ സമയത്ത് ഷൂട്ടേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം മാസ്ക് വരും, ആ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇത്തിരി റെസ്ട്രിക്ഷൻസ് ഇത്തിരി കൂടി കൂടുതലായിരുന്നു. എല്ലാവരും ടെസ്റ്റ് ചെയ്ത്, എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ്, ആളുകളുടെ എണ്ണം കുറക്കേണ്ടി വന്നു. 50 പേരെ സെറ്റിൽ പാടുള്ളൂ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിനും ഷൂട്ട് ആദ്യത്തെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഇത് നമ്മളൊരു ഇത് എത്ര ദിവസം ഇത് പോകുമെന്നറിയില്ല ഈ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ ഒരു 4 മാസത്തോളം ബ്രേക്ക് വന്നു. അപ്പോൾ എല്ലാവരുടെ രൂപം മാറും ആൾക്കാർ. സിനിമയിൽ ക്ലീൻ ഷേവാണ്, ഒന്നും പഠിക്കാണ്ടിരിക്കുന്നത്. പിന്നെ താടിയുള്ളതാണോ? ടീച്ചറിന്റെ താടിയില്ല. ഇതെന്താ എനിക്ക് സംഭവിച്ചതെന്നറിയോ? മിനിമം പടത്തിന്റെ ടീച്ചറെങ്കിലും കണ്ടിട്ട് സത്യമായിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഈ ബാലുവിനെ ഇങ്ങനെ കണ്ട് 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 ഇതാണ് ചിന്തിച്ചു പോയി. ക്ഷമിക്കണം കേട്ടോ, ഏകദേശം ഞാനാണ്. മനസ്സിലാവില്ലായിരിക്കും താടിയില്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അത് ക്ലീൻ ഷേപ്പ് ആണ്. ഒരു ബോബി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ബോബി ഒരു പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടി നിന്ന ആളാണ്. പുള്ളി കിട്ടുന്നൊരു പ്രശ്നത്തിന്റെ പേരിൽ അത് പോകാതെ വരുന്നതും അതിൽ നിന്നുണ്ടാവുന്ന കുറച്ച് ഹ്യൂമറാണ് പടം. ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പടമാണ്. ഞാൻ അല്ലാതിപ്പോ ഞാൻ ചെയ്യുന്ന പടങ്ങൾ എന്ന് പറയുമ്പോൾ അത്ര ഹ്യൂമർ ഇപ്പൊ ഇത്തിരി പിടിച്ചിട്ട് വേറെ രീതിയിലുള്ള പടങ്ങളൊക്കെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പേടിയായോ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമെന്ന്? ഞാൻ ആദ്യം പറയാമല്ലോ മറ്റേ പൊളിമൂട് മച്ചാൻ അല്ലാത്ത സിനിമകൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു പേടിയുണ്ടോ? ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൽ തന്നെ പോവുള്ളൂ? അല്ല, ഉറപ്പായിട്ടും എനിക്ക് ആസ് എൻ ആക്ടർ നമുക്ക് എപ്പോഴും പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ്. ഞാൻ ആദ്യം ഇപ്പൊ പറഞ്ഞ ഇരുന്നിട്ടാണല്ലോ കാലം ഇട്ടത്. നമുക്ക് ആദ്യം കുറച്ച് സിനിമകൾ നമുക്ക് വന്നുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനത്തെ ക്യാരക്ടേഴ്സിനായിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് തമാശ ചെയ്യാനും. പക്ഷേ വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ജാവ ഇപ്പൊ അങ്ങനെയാണ്. ജാനേമൻ വരുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഫൺ പടങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് വളരെ സന്തോഷമാണ്. കാര്യം ഈ പടത്തിന്റെ സംബന്ധിച്ച് സാധാരണ ഒരു പടത്തിന്റെ ലൊക്കേഷൻ നമ്മൾ പോകുമ്പോൾ ഷൂട്ടിന് ചെല്ലുന്നു. അതിൻ്റെതായിട്ടുള്ള നമ്മൾ ഡയലോഗ് ഓടിക്കേണ്ട സംഭവങ്ങളുണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ ഒരു സുഖം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിൽ നമ്മളെ കൂടെ ഇരിക്കുന്നത് മുകേഷ് ഏട്ടനും ഇന്നസെന്റ് അങ്കിള് അങ്ങനെ ലാലങ്കിള് അങ്ങനത്തെ ടീമുകളാണ്. സോ ഒരു മിനിറ്റ് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും സൈഡിൽ ഏതെങ്കിലും കഥ അടക്കണ്ടാവും. അപ്പോൾ വെറുതെ നമ്മളിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ അത്ര രസമായിട്ട് കഥകളായിരിക്കുള്ളൂ, തമാശ കഥകളായിരിക്കുള്ളൂ. ഇന്നസെന്റ് അങ്കിള് മുകേഷ് ഏട്ടന് അല്ലെങ്കിൽ ലാലങ്കിളെന്നൊക്കെ ഇഷ്ടംപോലെ കഥകൾ കേട്ടിട്ടില്ലേ? ഒരു കഥ പറ. മുകേഷ് ഏട്ടൻ പറഞ്ഞ ഒരു കഥയോ ഇന്നസെന്റ് അങ്കിള് പറഞ്ഞ ഒരു കഥയോ ഏതെങ്കിലും ഒരു കഥ. അങ്ങനൊന്നും പറയില്ല. അതൊക്കെ വലിയ ഭീമമായ തുക ഫീസ് തന്നാൽ മാത്രമേ പറഞ്ഞു. പിന്നെ വേറെ സംഭവമുണ്ട്. ഈ പറഞ്ഞ ഇന്നസെന്റ് അങ്കിളുടെ കഥകളോ മുകേഷന്റെ കഥകളൊക്കെ അതാ അവര് പറയുമ്പോഴാണ് അതിനകത്തുള്ള തമാശ. പക്ഷേ ബാലുവിലെ ആ നടനെ ഞങ്ങളൊന്ന് കാണട്ടെ. ഒരു കഥ പറയാനുള്ള കഥാകാരനെ ഞങ്ങളൊന്ന് കാണട്ടെ. ഒരു കഥ പറ. എന്ത് തരും? ഞാൻ വലിയ റെമുണറേഷൻ വിളിച്ചിട്ട് പിന്നെ കൊറോണ ഞങ്ങള് വിഷമത്തിലും അല്ലെങ്കിൽ ഞങ്ങൾ പൊളിച്ചാരെ. ഇനി ദാരിദ്ര്യമൊക്കെ മാറട്ടെ. ശരിയായി ഒരു ബാനർ വരും. ഈ മൊത്തം ബാനർ സ്വന്തമായിട്ട് വരും. ഞങ്ങൾ അടിച്ചുകൊണ്ട് വെച്ചാണ്. അങ്ങനെ പറയാനൊന്നുമില്ല. അല്ല ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ. കാര്യം അത്രയും രസമുള്ളൊരു സെറ്റായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും മൊത്തം ഹ്യൂമർ പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി ഒരു ഭയങ്കര രസമായിരുന്നു. ഇപ്പം ഈ കോവിഡിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയിട്ടൊക്കെയാണ് പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നത്. സോ മാനസികമായി തന്നെ എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഒരു ഇതിൻ്റെ അൺസർട്ടനിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇതെങ്ങനെ മാറും അല്ലെങ്കിൽ ഇത് വരുമോ എന്നുള്ള പേടിയുണ്ട്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ലൊക്കേഷൻ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കാര്യം നമ്മൾ ലൊക്കേഷനിലേക്ക് ഇറങ്ങിയപ്പോൾ മാസ്ക് ഒക്കെ ഉണ്ടെങ്കിലും ആൾക്കാരെല്ലാവരും കോവിഡിനെ കുറിച്ച് മറന്നുപോയി. അത്ര സുഖമായിരുന്നു. അപ്പോൾ അതേ സുഖം തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാലും ആൾക്കാർക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത്തരം പ്രശ്നങ്ങളുടെ ഇടയിൽ നമുക്ക് പോയി നല്ല രസമായിട്ട് ചിരിച്ച് ഹാപ്പി ആയിട്ട് പോരാൻ പറ്റിയ ഒരു സിനിമയാണ് സുനാമി. ഇവര് പറഞ്ഞ പോലെ ടീ സുനാമി. അപ്പൊ സത്യം ഇപ്പൊ ബാലുവിന് കൺഫ്യൂഷൻ ആയ സുനാമിയാണോ ടീ സുനാമിയാണോ? അല്ല ഞാൻ എന്റെ അടുത്ത് അങ്ങനെ പറയുമ്പോ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ. ശരിക്കും സുനാമിയാണ്, ടീ സുനാമി അല്ല. സുനാമി മാത്രമാണ്. അതെ, എന്താണ് ആ സുനാന്ന് മനസ്സിലായിക്കോളൂ. പിന്നെ ഇല്ല, അത് പറയാൻ പാടില്ല. അത് സസ്പെൻസ് ആണല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. എന്തൊക്കെയുണ്ട്? എയിലീനയുടെ മറ്റേ ഡ്രെഡ് ലോക്ക് എന്നാണ് ആ മുടി അങ്ങനെ ഇട്ടേക്കുന്നതിന്റെ പേര്. നീ മനസ്സിലാക്കി അല്ലല്ലേ? എല്ലാം തെറ്റിച്ചാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. കഷ്ടമുണ്ട് കണ്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് എന്താ പറയാ ലിറ്റിനോട് ഞാൻ ചോദിച്ചതാ എന്താണെടാ ആ മുടി അങ്ങനെ ഇട്ടേക്കുന്നതിന്റെ പേര് ബ്രൈഡ് മാറ്റിയത് ഞങ്ങൾ ദുബായിൽ വെച്ചിട്ടായിരുന്നു ചെയ്തത്. ഇവിടെ വന്നപ്പോ കുറച്ചാളായി ആ ലെങ്ത് കൂടി. അപ്പൊ പിന്നെ ഇപ്പോ അവള് പ്രഗ്നന്റ് ഒക്കെയാണ്. അപ്പൊ കാരണം ചൂടും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കണ്ട വെച്ചിട്ട് മാറ്റിയ. ബാലു അങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിക്കൊണ്ടിരിക്കുകയാണോ? ബ്രൈഡ് എന്നല്ല, ഞാൻ വെറുതെ മുടി വളർത്തണം. എന്റെ ദൈവമേ എന്ത് കഷ്ടമാണ്. ഇവിടെ എന്റെ മുടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊരു പടത്തിന്റെ പ്രൊമോഷൻ വന്നിട്ട് അടുത്ത വീട്ടുവിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിമൂൺ എവിടെയായിരുന്നു, ബേബി മൂൺ എവിടെയായിരുന്നു? ഹണിമൂൺ എന്ന് പറയുന്നത് കൊറോണ തിന്നൊരു പരിപാടിയായിരുന്നു. കൊറോണ കൊറോണ വന്നത് മുങ്ങിപ്പോയി. പക്ഷേ നമ്മളീ പറഞ്ഞ നമ്മളെല്ലായിടത്തും ഏത് സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും ഹാപ്പിയാണ്. ഇപ്പം ഞാൻ എൻ്റെ മൂവി ലൊക്കേഷനിലായിരുന്നു, ചിലപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് എൻ്റെ മൂവി ലൊക്കേഷനിലേക്കായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ നമ്മളൊരു ട്രിപ്പൊക്കെ പോയി വന്നു, ചെറിയ ട്രിപ്പ്. പക്ഷെ അത് കഴിഞ്ഞ് നേരെ ലൊക്കേഷൻ ഗോവ. ഞങ്ങൾ പുറത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ഈ കോവിഡ് പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളെങ്ങും പോയില്ല. കുറേ ഇങ്ങനെ എന്താ പറയാ, ചെറുപ്പക്കാരൊക്കെ രക്ഷപ്പെട്ടു. അതായത് ഈ അടുത്ത കല്യാണം കഴിഞ്ഞവർ ചെലവൊരുക്കിയല്ലോ, എന്ത് ചോദിച്ചാലും പറഞ്ഞാൽ മതി, നമ്മൾ കൊറോണ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചെലവൊരുക്കൊന്നുമില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കല്യാണത്തിന്, കുറെ പേരുള്ള കല്യാണം അല്ല. അത് കഴിഞ്ഞിട്ട് ഹണിമൂൺ എവിടെ പോയി, ഹണിമൂൺ എങ്ങും പോകാൻ പറ്റിയില്ല, കൊറോണ ആയി പോയില്ലേ. സ്വന്തമായിട്ട് പോകണേന് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഷൂട്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത് നേരെ ജാവയുടെ ബാക്കി ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു 6 ദിവസത്തെ ബ്രേക്കിനാണ് കല്യാണം കഴിക്കാൻ വന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ജാവയുടെ ഷൂട്ടിന് പോയി. 6 ദിവസം കൊണ്ടൊക്കെ എല്ലാ പ്രിപ്പറേഷൻസും ഒക്കെ തീർന്നായിരുന്നോ കല്യാണത്തിന്റെ? നടന്നു കഴിഞ്ഞു, ഇപ്പൊ കുഴപ്പമില്ല. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടും പിന്നെ വരുന്നത് സുനാമിയുടെ ഷൂട്ടാ. സുനാമി നമ്മുടെ ഫാമിലിയാണല്ലോ. സോ അവളും വന്നിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ. അവളും ചിലപ്പോൾ ലൊക്കേഷനിൽ വന്നിരിക്കും, എല്ലാവരോടും സംസാരിച്ചിരിക്കും, ഇന്നസെന്റുകളൊക്കെ ആയിട്ട് ഫുൾ സംസാരവും. അവൾക്ക് കഥ കേൾക്കാൻ വേണ്ടി അവരുടെ രസമായിരുന്നു, ഹാപ്പി ആയിട്ട് പോയി. അത് തന്നെയായിരുന്നു. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ നടക്കണം. ഇപ്പൊ ഫുൾ കഥകളൊന്നും പറഞ്ഞു തരില്ല. അതൊക്കെ എവിടെ പോയെന്നൊക്കെ സാധാരണ എല്ലാവരും എന്താ ചെയ്യാ, അതൊക്കെ എല്ലാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടങ്ങ് നിറയ്ക്കും. അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് ദുബായിലൊന്നും പോയായിരുന്നു, അത്രേ ഉള്ളൂ. വേറെ ഞാനൊരു ആഗ്രഹം, ഒരു റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, കിഡ്നി വല്ലോണോ? എന്താണ് ചോദിക്കണേ ഇങ്ങനെ ചോദിക്കുമ്പോ പേടിയാവും. അല്ല, ഒരു റിക്വസ്റ്റ്, ഒരു കൊച്ചു റിക്വസ്റ്റ്. എന്താ? കിങ് ലിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിക്വസ്റ്റാ. എന്താണ്? കിങ് ലിയറിലെ ബാലു ഒരു പാട്ട് പാടുന്നില്ലേ, അത് പാടില്ല പ്ലീസ്. അതൊക്കെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നല്ലേ. അത് ഞാനല്ല, അത് ക്യാരക്ടറല്ലേ, ഞാനല്ല അത്. അല്ല, അന്നാലും ആ പാട്ട് ഓർമ്മയുണ്ടോ? ഈ പാട്ട് ഏതാണെന്ന് അറിയാവുന്നവർ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. എനിക്ക് ട്രോള് മേടിച്ചു തരാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെയാണ്. അതൊക്കെ നമ്മളുടെ മാസ്റ്റർ പീസ് പാട്ടുകളല്ലേ ആ സിനിമയിലെ. അതെ, അത് ഞാൻ വെറുതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണ്ടല്ലോ, അത് പടത്തിൽ പാടി തീർന്നു, അത്രേ ഉള്ളൂ. വലിയ നാണം കുടുങ്ങിയാണോ ബാലു ബേസിക്കലി? ആ അതെ അതെ. അയ്യ അങ്ങനെ പറയല്ലേ, ഞാൻ അതെ ഞാൻ ഭയങ്കര നാണം കുടുങ്ങിയാണ് പൊതുവെ, ഇങ്ങനെ പുതു സദസ്സിലൊന്നും പോവാത്ത. ഈ കോളേജ് ഇനാഗുറേഷൻസ് അല്ലെ പിള്ളേര് സെറ്റിന്റെ ഇടയിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവര് നമ്മളെ കൊണ്ട് ഈ പാട്ടൊക്കെ പാടിക്കില്ലേ? ഞാൻ പാട്ട് പാടാറില്ല. അത് അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളവരടുത്ത് ഞാൻ ഒറ്റക്ക് മാറ്റി വിളിച്ച് പിന്നെ പാടിത്തരാന്ന് പറയും ചെവിയില്. അങ്ങനെയൊക്കെ പാടി കൊടുക്കാറുണ്ട്. പിന്നെ അതും പാടി കൊടുത്തിട്ടുണ്ട്. എന്റെ അടുത്ത് കോളേജിൽ മിക്കവാറും കിട്ടിയ പണി ഇതാണ്. എന്റെ അടുത്ത് ചെല്ലുമ്പോൾ മറ്റേ ഹണീബീനെ ജോസ് മാഷിനെ വിളിച്ചേക്കണ, അതിനകത്ത് മ്യൂട്ട് ചെയ്താണ് ചോദിച്ചത്, ചേട്ടാ ആ സാധനം ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് നിങ്ങൾ സാർമാർ കിട്ടും, എന്റെ മുമ്പിൽ പറയാൻ പറ്റില്ല, വേണമെങ്കിൽ നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ വന്നാൽ ഞാൻ ചെവിട്ടി പറഞ്ഞുതരാം എന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞു വിടാറുണ്ട്. ഈ അത് ഹണിബിയുടെ ലൊക്കേഷനും അവിടുത്തെ മൊത്തത്തിലൊരു ഓളമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കേ ഫുൾ ട്രിപ്പിംഗ് ആണോ എന്തോ എല്ലാവരും. മൊത്തത്തിലൊരു ട്രിപ്പിംഗ് മൂഡായിരുന്നോ? ട്രിപ്പിംഗ് എന്താ ഉദ്ദേശിച്ചത്? അതെ, മൊത്തത്തിൽ ഇങ്ങനെ അല്ല, മൊത്തത്തിലൊരു ഒരു അടിച്ചുപൊളി മൂഡ്, അത്ര നമ്മൾ ഉദ്ദേശിച്ചത്. അടിച്ചുപൊളി മൂഡ് ഡെഫിനറ്റ്ലി. അത് ഹണീബി ആവണ്ട, നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഇവിടെ ആണെങ്കിലും നമ്മുടെ കൂട്ടത്തിലും ഈ പറഞ്ഞ ആരും പ്രശ്നക്കാരൊന്നുമില്ല. സോ നമ്മളും ആരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോകില്ല. ബാലുവിന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ഇൻഡസ്ട്രിയിലെ ആസിഫ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? ആസിഫിക്കാണോ? പിന്നെ ഉറപ്പായിട്ടും ക്ലോസ് ഫ്രണ്ട്. ക്ലോസ് ആണ്. പക്ഷെ ആസിഫിക്കെ കുറിച്ച് കേട്ടെന്താ വെച്ചാലേ ഒരിക്കലും ഫോൺ വിളിച്ചാൽ എടുക്കൂല എന്നുള്ളതാണ്. ബാലു വിളിച്ചാലും അങ്ങനെ തന്നെയാണോ? അല്ല, അങ്ങനെ ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ തിരക്കാണെങ്കിൽ, ചിലപ്പോൾ ഷൂട്ടാണെങ്കിലും എടുക്കാൻ പറ്റില്ല. അല്ലാണ്ട് വിളിച്ചു കഴിഞ്ഞാലൊക്കെ എടുക്കാറൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ആസിഫിക്കയുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ബാലു ഉണ്ടായിരുന്നോ? ഈ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. കഴിഞ്ഞ എന്റെ കല്യാണം കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ബർത്ത്ഡേ. അപ്പൊ ഞങ്ങള് എല്ലാവരും ഒരുമിച്ചായിരുന്നു. എന്നിട്ട് എന്തായിരുന്നു പരിപാടി, എവിടെ പോയി നിങ്ങൾ എല്ലാവരും? ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഗോവ ഒരു ട്രിപ്പ് ഇട്ടു, എല്ലാരും കൂടി, ഫ്രണ്ട്സ് എല്ലാരും കൂടി. ഈ സിനിമ ഇൻഡസ്ട്രി നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? ആൾക്കാരെ സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ. എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം, എനിക്ക് പൈസ വേറെ പരിപാടി ഒന്നുമല്ല. എനിക്ക് ആൾക്കാർ കാണുമ്പോ ഹലോ ചേട്ടാ ആ നന്നായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഷെയ്ക്കാൻ എന്റെ സുഖം വേറെ. എനിക്കും നല്ല വേറൊരു പണിയെടുത്താലും എനിക്ക് കിട്ടുന്നു. എനിക്ക് അറിയില്ല, എനിക്ക് ഏറ്റവും സിനിമയുടെ ഏറ്റവും വലിയ ഹൈ അതാണ്. പിന്നെ ഈ പറഞ്ഞ സിനിമ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് അവർക്ക് കണക്ട് ആവുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സുഖം. ഏറ്റവും കൂടുതൽ ബാലു കണക്ട് ആയി എന്ന് തോന്നിയ ക്യാരക്ടർ ഏതായിരുന്നു? ആൾക്കാരുമായിട്ട് കണക്ട് ആയിന്ന് പല ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ അംബ്രോസാണ് ഏറ്റവും കൂടുതൽ അതുവരെയുള്ള എൻ്റെ സിനിമകളിൽ നിന്ന് ഞാൻ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തു പോയിരിക്കുന്നത്. അപ്പോൾ അംബ്രോസ് വെച്ചിട്ടാണ് ചിലപ്പോൾ അതിന് മുമ്പുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. കാര്യം എടോ ഈ അംബ്രോസ് ചെയ്ത ആൾ തന്നെയല്ലേ മറ്റേ മാണിക്കക്കല്ലിൽ പയ്യൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചോദിച്ചു തന്നെ എടുത്ത് തോന്നുന്നുണ്ട്. അപ്പോൾ അത് അംബ്രോസ് ആയിരുന്നു എനിക്ക് ആ ബ്രേക്ക് കിട്ടിയത്. സിനിമാ നടനല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എനിക്കറിയാമല്ലോ സത്യമായിട്ട് എനിക്ക്. എന്നാലും ആലോചിച്ചിട്ടുണ്ടോ? പഠിക്കാനൊക്കെ പോകുന്നത് പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇതാവണം ഞാൻ ബിസിനസ് മാൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ ദൈവം സഹായിച്ച് സിനിമയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി ഭാവിയിൽ ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യണമെന്നോ പ്രൊഡ്യൂസ് ചെയ്യണമെന്നോ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ ലാലങ്കളാണ് നമ്മളെല്ലാവരും റോൾ മോഡൽ. നമ്മൾ ലാലങ്ങളെ കണ്ടാണ് അപ്പോഴും ഡയറക്റ്റ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഒരിക്കലും ചെയ്യില്ല. അതൊക്കെ കുറെ പണിയുണ്ട് ശരിക്കും. അതെ അതെ, എത്ര വർഷം കഴിയുമ്പോഴത്തേക്കുള്ള സ്വപ്നങ്ങളായിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, അത് നമ്മള് നമുക്ക് അങ്ങനെ തോന്നുന്ന കോൺഫിഡൻസ് തോന്നുന്നത് അപ്പോഴാണ് അപ്പോൾ ചെയ്യും. ഇപ്പൊ എന്തായാലും ഡയറക്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല. ആണ് ഇപ്പൊ മൊത്തത്തില് എന്താ പറയാ, കുഞ്ഞുണ്ടാവാൻ പോകുന്നു, ജീവിതത്തിന്റെ വേറൊരു ഫേസ്, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷമാണോ തോന്നുന്നത്? ഇനി കൂടുതൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ആയെന്നാണ് തോന്നുന്നത്? ആ ഒരു മെച്യൂരിറ്റി സീനിലേക്ക് ഞാൻ വന്നിട്ടില്ല. പക്ഷെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഡെഫിനറ്റ്ലി. കുഞ്ഞൊക്കെ വരാണല്ലോ, എന്റെ സുഖമുണ്ട്. കുഞ്ഞിപ്പോ വൈറ്റിൽ കിടന്ന് ഇടിക്കുമ്പോഴേ തന്നെ ഭയങ്കര ഒരു സുഖമുണ്ട്. എനിക്ക് ആദ്യം ടോട്ടലി ബ്ലാങ്ക് ആയിരുന്നു, ഇപ്പൊ നല്ല രസമുണ്ട്. ഇനിയിപ്പോ വരണടുത്ത് വെച്ച് കാണും. പിന്നെ പേരൊക്കെ കണ്ടുപിടിച്ച് വെച്ചോ? ഇല്ല, കുട്ടി വരട്ടെ ആദ്യം. എന്നാലും അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ. സാധാരണ എല്ലാവരും നമ്മൾ ആദ്യമേ പേരൊക്കെ ഒരു 15 പേരെങ്കിലും ഒക്കെ ഓർത്ത് കണ്ടുപിടിച്ചിട്ടില്ല. പറയണ്ട, എന്നാലും ഓർത്തെങ്കിലും വെച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കുട്ടിയുടെ പേരെന്താണ് ഓർത്ത് വെച്ചിരിക്കുന്നത്? എനിക്ക് കുട്ടിയില്ല, പിന്നെ എങ്ങനെയാ? ബാലുവിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാ എന്താ പറയാ, നല്ല നല്ല സിനിമകൾ ചെയ്യുക, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക, ആൾക്കാരെപ്പോഴും ഒരു നല്ല നടനാണെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. ആൾക്കാർക്ക് എപ്പോഴും കാണുമ്പോ എല്ലാരും ഹലോ ചേട്ടാ നല്ലുണ്ട് എന്ന് പറയണ ആ ഒരു സുഖം എപ്പോഴും കിട്ടണം എന്ന് മാത്രമുള്ള പ്രാർത്ഥന. അങ്ങനെ ഏതായാലും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. വീണ്ടും വീണ്ടും ഒത്തിരി സിനിമകളിലൂടെ നമുക്ക് എല്ലാ ആഴ്ചയിലും ബാലുവിനെ ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കട്ടെ. അങ്ങനെ താങ്ക് യു സോ മച്ച്.